ദൈവത്തിന് സ്തുതി. വിശുദ്ധ എവ്പ്രാസ്യമാണ്. തികച്ചും സാധാരണവും ലളിതവുമായ ജീവിതം നയിച്ച് വിശുദ്ധിയുടെ പടവുകൾ കീഴടക്കിയ സുഹൃത്തിനെയാണ് വിശുദ്ധ എവ്പ്രാസ്യമ. കേരളത്തിൽ തൃശൂർ ജില്ലയിലെ എടത്തുരുത്തിയിൽ എലുവത്തിങ്കൽ അന്തോണിയുടെയും കുഞ്ഞേത്തിയുടെയും 9 മക്കളിൽ മൂത്ത പുത്രിയായി 1877 ഒക്ടോബർ 17 തീയതി എവ്പ്രാസ്യ ജനിച്ചു. 8 ദിവസം ശിശുവിന് ജ്ഞാനസ്നാനം നൽകപ്പെട്ടു. റോസ എന്നായിരുന്നു ജ്ഞാനസ്നാന നാമധേയം. കുട്ടി വീട്ടിൽ വെച്ച് തന്നെ എഴുത്തും വായനയും അഭ്യസിച്ചു. പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസത്തിനായി മാതാപിതാക്കൾ പുത്രിയെ കൂനമ്മാവ് മഠത്തിലേക്ക് അയച്ചു. ബോർഡിംഗിലായിരിക്കെ 1889 റോസയ്ക്ക് കഠിനമായ വാതരോഗം പിടിപെട്ടു. ചികിത്സകൾ കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അതിനാൽ അവൾക്ക് രോഗീലേപനം നൽകി. പെട്ടെന്ന് അപ്രതീക്ഷിതമായി രോഗിയുടെ മുഖം പ്രസന്നമാവുകയും കിടക്കയിൽ എഴുന്നേറ്റിരിക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്നറിയാൻ കന്യാസ്ത്രീകൾ ചുറ്റും കൂടി. അവൾ പുഞ്ചിരി തൂകുക മാത്രം ചെയ്തു. എന്നാൽ തിരുക്കുടുംബം തനിക്ക് ദർശനം നൽകിയതായും താൻ കന്യാസ്ത്രീയായി ദീർഘകാലം ജീവിച്ചിരിക്കുമെന്നും പറഞ്ഞതായും മഠാധിപയ്ക്ക് വെളിപ്പെടുത്തി. 1897 മെയ് 10 തീയതി തൃശൂർ മെത്രാൻ മാർ ജോൺ മേനാചേരി റോസ ഉൾപ്പെടെ 9 അർത്ഥിനികൾക്ക് ശിരോവസ്ത്രം നൽകി. റോസ എവ്പ്രാസ്യ എന്ന നാമധേയം സ്വീകരിച്ചു. 1898 ജനുവരി 10 തീയതി മേനാചേരി മെത്രാനിൽ നിന്നും മറ്റ് 11 അർത്ഥിനികൾക്കൊപ്പം എവ്പ്രാസ്യ സഭാവസ്ത്രം ഏറ്റുവാങ്ങി. ഭക്തി ചൈതന്യവും സേവന തൽപരതയും കൊണ്ട് എവ്പ്രാസ്യയെ അധികാരികൾ നവസന്യാസിനികളുടെ ഗുരുനാഥിയായി സഹായിക്കുവാനും രോഗിണികളായ സഹോദരിമാരെ ശുശ്രൂഷിക്കുവാനും നിയോഗിച്ചു. അധികാരികൾ തനിക്കു നൽകിയ നിർദ്ദേശങ്ങളിലൂടെ എവ്പ്രാസ്യ സദാ ദൈവനിയോഗം അറിഞ്ഞ് അനുവർത്തിക്കുകയാണ് ചെയ്തത്. 1904 നവസന്യാസിനികളുടെ മുഖ്യ ഗുരുനാഥിയായി നിയമിക്കപ്പെട്ടു. 1913 മെത്രാൻ എവ്പ്രാസ്യയെ ഒല്ലൂർ മഠത്തിൻ്റെ അധിപയായി നിയമിച്ചു. ഭാരമേറിയ ആ ജോലിയിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് എവ്പ്രാസ്യ വിനയപൂർവ്വം അപേക്ഷിച്ചുവെങ്കിലും മെത്രാൻ സമ്മതിച്ചില്ല. അതിനാൽ ഈശ്വരഹിതത്തിന് വഴങ്ങി ചുമതല ഏറ്റെടുത്തു. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നിട്ടും എല്ലാ കാര്യങ്ങളിലും എവ്പ്രാസ്യ സകലർക്കും മാതൃകയായി വിളങ്ങിയിരുന്നു. ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് വാതരോഗവും അതിനോട് ബന്ധപ്പെട്ട മറ്റ് അസ്വസ്ഥതകളും വീണ്ടും എവ്പ്രാസ്യയെ പിടികൂടി. അതിനാൽ 1916 അമ്മ മഠാധിപ പദത്തിൽ നിന്നും വിമുക്തയായി. അതിനുശേഷം സദാ പ്രാർത്ഥനാ നിരതയായി കഴിഞ്ഞു. രോഗിയായിരുന്നിട്ടും മഠത്തിലെ മുറികൾ വൃത്തിയാക്കുവാനും മറ്റും ഉത്സുകയായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ യാതൊരു അലംഭാവവും പ്രദർശിപ്പിച്ചിരുന്നില്ല. 1928 അമ്മ അമ്പഴക്കാട് മഠത്തിലേക്ക് സ്ഥലം മാറി. ഏകദേശം 2.5 വർഷത്തോളം അവിടെ ജീവിച്ചു. ആ മഠത്തിൽ രോഗിണികളായ സഹോദരിമാരെ ശുശ്രൂഷിക്കുന്നതിൽ അമ്മ ശ്രദ്ധ പുലർത്തി. 1950 ഒല്ലൂർ മഠത്തിൻ്റെയും എവ്പ്രാസ്യയുടെ വ്രതാനുഷ്ഠാനത്തിൻ്റെയും സുവർണ ജൂബിലി ആഘോഷപൂർവ്വം നടത്തപ്പെട്ടു. 1952 ഓഗസ്റ്റ് 29 തീയതി അമ്മ നിത്യസമ്മാനത്തിനായി സ്വർഗത്തിലേക്ക് യാത്രയായി. 2015 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ എവ്പ്രാസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ദൈവത്തിന് സ്തുതി. വിശുദ്ധ എവ്പ്രാസ്യാമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ.